ഹോം തിയേറ്ററിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നീപ്പന്റെ പെൺ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം സോ എയ് സ്റ്റാൻഡേർഡിന്റെ ജോഗ്രഫിയിലെ ചാപ്റ്റർ വൺ ആണ് റിസോഴ്സസ് അപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം മോന ആൻഡ് റാജു വെ ഹെൽപ്പിംഗ് അമ്മ ടു ക്ലീൻ ദൗസ് അപ്പോൾ നമ്മുടെ എൻ സിആർടി ബുക്സുകളിലെല്ലാം ഓരോ സയൻസിലാണെങ്കിലും സോഷ്യലിലാണെങ്കിലും ചില കഥാപാത്രങ്ങൾ ഉണ്ടാവും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ സോ ജോഗ്രഫിയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ കഥാപാത്രങ്ങളുടെ പേരാണ് മോന ആൻഡ് രാജു അപ്പൊ മോന ആൻഡ് രാജുവും അമ്മാനെ അവരുടെ വീട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ലുക്ക് എറ്റ് ഓൾ ദീസ് തിങ്സ് ക്ലോത്ത്സ് യുടെൻസിൽസ് ഫുഡ് ഗ്രെയിൻസ് കോംസ് ദിസ് ബോട്ടിൽ ഓഫ് ഹണി ബുക്സ് ഹാനി ഓഫ് ഈസ് ഹാസ് എ യൂസ് സെറ്റ് മോന ഇപ്പൊ മൂന്നോ പറയാണ് ഇതെല്ലാം ഒന്ന് നോക്കി ഈ സാധനങ്ങളെല്ലാം ക്ലോത്ത്സ് അതായത് തുണികൾ യൂടെസിൽസ് ഇപ്പൊ അടുക്കളയിലൊക്കെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് യൂടെസിൽസ് എന്ന് പറയാം ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യ വസ്തുക്കളായിട്ടുള്ള അതായത് ഗോതമ്പ് അരിമണികൾ ഒക്കെ നമുക്ക് ഫുഡ് ഗ്രെയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം കോംസ് ചീപ്പുകൾ ദിസ് ബോട്ടിൽ ഓഫ് ഹണി തേൻകുപ്പി പിന്നെ ബുക്കുകള് ഇവയ്ക്കെല്ലാം ഒരു പ്രത്യേകതരം ഉപയോഗം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മോന എന്ന് പറയുന്ന കുട്ടി ദാറ്റ് ഇസ് വൈ ദർ ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് മോനെ അത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് അമ്മ റിപ്ലൈ ചെയ്യുന്നു ദീസ് ആർ റിസോഴ്സസ് വാട്ട്സ് റിസോഴ്സ് അപ്പൊ ഇതാണ് റിസോഴ്സുകൾ അപ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് അപ്പൊ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാസ് രാജു ക്വസ്റ്റൻ ടോ അമ്മ അപ്പൊ രാജു അപ്പൊ ഇത്രയും ദിവസം നേരവും മോനെയാണ് ക്വസ്റ്റൻസ് ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ ഡൗട്ട്സ് പക്ഷെ ഇപ്പൊ രാജു ചോദിക്കുകയാണ് അമ്മയോട് വാട്ട് ഇസ് എ റിസോഴ്സ് അപ്പൊ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിത്തിങ് ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ എസ് എ റിസോഴ്സ് ഏതൊരു വസ്തുവും നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ ആ വസ്തുക്കളെല്ലാം നമ്മൾക്ക് റിസോഴ്സ് എന്ന് വിളിക്കാം എന്ന് അമ്മ റിപ്ലൈ ചെയ്യുന്നു ലുക്ക് അറൌണ്ട് യു ആൻഡ് ഒബ്സേർവ് യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ മെനി ടൈപ്സ് ഓഫ് റിസോഴ്സസ് നിങ്ങളുടെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ എന്നിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഒബ്സേർവ് ചെയ്തേ ഇവിടെ ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും the water you drink when you are thirsty thirsty ഡേ തേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര ദാഹം അല്ലെ ദാഹിച്ചിരിക്കുമ്പോൾ നിങ്ങള് കുടിക്കുന്ന വെള്ളം നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ട് ദ ഇലക്ട്രിസിറ്റി യു യൂസ് ഇൻ യുവർ ഹൗസ് വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കറണ്ട് ദ റിക്ഷോ യു യൂസ് ടു ഗെറ്റ് ഹോം ഫ്രം സ്കൂൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിക്ഷോ റിക്ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ രണ്ട് പേർക്ക് ഇരുന്ന് പോകാൻ പോകാൻ പറ്റുന്ന ഒരാൾ ഓടിക്കുന്ന സൈക്കിളിനാണ് നമ്മൾ റിക്ഷോ എന്ന് പറയുന്നത് ദ ടെക്സ്റ്റ് ബുക്ക്സ് യു യൂസ് ടു സ്റ്റഡി ആർ ഓൾ റിസോഴ്സസ് നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്സ് ഇവയെല്ലാം റിസോഴ്സസ് ആണ് യുവർ ഫാദർ ഹാസ് പ്രിപ്പയർഡ് ടേസ്റ്റി സ്നാക്ക് ഫോർ യു നിങ്ങളുടെ അപ്പ അല്ലെങ്കിൽ ഫാദർ നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്

കോമൺ ആയിട്ടുണ്ട് ഓൾ ബീൻ യൂസ്ഡ് ബൈ യു സോ ഹാവ് യൂട്ടിലിറ്റി ഇവയൊക്കെയും നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ ഒരു യൂട്ടിലിറ്റി ഉണ്ട് യൂട്ടിലിറ്റി ഓർ യൂസബിലിറ്റി ഇസ് വാട്ട് മേക്സ് ആൻഡ് ഓബ്ജെക്ട് ഓർ സബ്സ്റ്റൻസ് റിസോഴ്സ് ഒരു വസ്തുവിനെയോ ഒരു സാധനത്തിനെയോ ഒരു റിസോഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ അവക്കൊക്കെയും ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു യൂസബിലിറ്റി ഉപയോഗം ഉണ്ടായിരിക്കണം

റിസോഴ്സ് ആയി മാറുന്നതെന്ന് അമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു ഇറ്റ്സ് യൂസ് ഓർ യൂട്ടിലിറ്റി ഗീവ്സ് ഇറ്റ് വാല്യൂ സോ ഏതൊരു വസ്തുവിനാണോ അതിന്റെ അതായത് അതിന്റെ ഫിനോ അതായത് ക്യാരക്ടർ എന്ന് പറയുന്നത് ഉപയോഗം അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഉള്ളത് ആ ഒരു വസ്തുവിനാണ് വാല്യൂ ഉള്ളത് അപ്പൊ ഇത്രയും മനസ്സിലാക്കുക യൂസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഉള്ള വസ്തുവിനാണ് വാല്യൂ ഉള്ളത് വാല്യൂ ഉള്ള സാധനങ്ങളാണ് റിസോഴ്സസ് ആവുന്നത് സോ ഓൾ റിസോഴ്സസ് ഹാവ് സം വാല്യൂ എല്ലാ റിസോഴ്സുകൾക്കും വാല്യൂ ഉണ്ട് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ സ്വർണം നമുക്കറിയാം സ്വർണം എന്ന് പറയുന്ന വസ്തു എന്തിനാണ് ഉപയോഗിക്കുന്നത് മിക്കവരും സേവിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അതിനൊരു യൂസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി വരുന്നു പിന്നെ സ്വർണ്ണത്തിന് ഭയങ്കര വാല്യൂ ഉള്ള വസ്തുവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ ഭദ്രമായിട്ട് വെക്കാറുള്ളു അല്ലാതെ നമ്മൾ റോഡ് സൈഡിൽ ചുമ്മാ എറിഞ്ഞിട്ട് പോവോ അല്ലെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് ചുമ്മാ ഇടുവോ ഒന്നും ചെയ്യാറില്ല നമ്മൾ ഭദ്രമായിട്ട് അത് സേഫിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ അലമാരയിൽ അതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ ഉണ്ട് വാല്യൂ ഉള്ള സാധനങ്ങളാണ് എന്താകുന്നത് റിസോഴ്സസ് ആവുന്നത് അപ്പൊ റിസോഴ്സുകൾക്ക് എല്ലാം ഒരു വാല്യൂ ഉണ്ട് ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വാല്യൂ മീൻസ് വേർത്ത് അപ്പൊ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്ത് എന്നാണ് പറയുന്നത് വേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും നിങ്ങൾ ഈ ഒരു വേർഡ് ഫാമിലിയർ ആയിരിക്കുമല്ലോ എപ്പോഴും നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അമ്പനി വേർത്ത് എത്ര അസെറ്റ് വേർത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മൂല്യം എന്തുമാത്രം ഉണ്ട് എന്നതിനാണ് നമ്മൾ വേർത്ത് എന്ന് പറയുന്നത് സം റിസോഴ്സസ് ഹാവ് എക്കണോമിക് വാല്യൂ സം റിസോഴ്സുകൾക്ക് വളരെ വിലപിടിച്ചുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളായിരിക്കാം എന്നാൽ ചിലതിന് ഒരു വിലയും ഉണ്ടാവില്ല ഉദാഹരണത്തിന് സ്വർണം തന്നെ ഞാൻ പറഞ്ഞു എക്കണോമിക്കലി ഭയങ്കര വാല്യൂബിൾ ആണ് അത് ഫോർ എക്സാമ്പിൾ മെറ്റൽസ് മേ ഹാവ് ആൻ എക്കോണോമിക് വാല്യൂ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് മേ നോട്ട് അപ്പോൾ മെറ്റൽസിന് ഒക്കെയും ഉദാഹരണത്തിന് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ ഇവയൊക്കെയും വളരെ എക്കണോമിക് വാല്യൂ ഉള്ള വസ്തുക്കളാണ് എന്നാൽ ഒരു ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് നല്ലൊരു പുഴ ആ പുഴയുടെ തീർന്ന് നല്ല മരങ്ങളൊക്കെ വെച്ച് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ഉള്ള ഒരു സ്ഥലം അവയ്ക്ക് ചിലപ്പോൾ ഒരു എക്കണോമിക് വാല്യൂ ഉണ്ടാവില്ല ബട്ട് ബോത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് പക്ഷേ ഇവർ രണ്ടും നമ്മുടെ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ മൊത്തവും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ് ഗോൾഡ് ഞാൻ പറഞ്ഞു നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള സേവിങ്സ് ആണ് അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ പീസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് വസ്തുക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സം റിസോഴ്സസ് ക്യാൻ ബിക്കം എക്കണോമിക്കലി വാല്യബിൾ വിത്ത് ടൈം സോ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ചില റിസോഴ്സുകൾക്ക് അതിന്റെ ഇക്കണോമിക്കൽ വാല്യൂ കൂടാം ചിലതിന് കുറയാം യുവർ ഗ്രാൻഡ് മദേഴ്സ് ഹോം റെമഡീസ് ഹാവ് നോ കമേഴ്ഷ്യൽ വാല്യൂ ടുഡേ അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഗ്രാൻഡ് മദറൊക്കെ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഗ്രാൻഡ് മദറിന്റെ കയ്യിലൊക്കെ ഒത്തിരി ടിപ്പുകൾ ഉണ്ട് നമുക്ക് മരുന്നൊക്കെ മേടിക്കാതെ തന്നെ അവിടെ തന്നെ നാട്ടുവൈദ്യം അല്ലെങ്കിൽ മരുന്നുകളൊക്കെ ഉണ്ട് വയറുവേദന വന്നാലോ തലവേദന വന്നാലോ ഒക്കെയും സോ ഇപ്പോൾ അങ്ങനെയൊരു നാട്ടുവൈദ്യത്തിനല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചികിത്സയ്ക്ക് ഒരു വാല്യൂ ഇല്ല ബിക്കോസ് ഒത്തിരി ഹോസ്പിറ്റൽസ് മോഡേൺ എക്യുപ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് വന്നു സോ നമ്മൾ അതിനെയാണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മതേഴ്സിന്റെ ആ ഒരു ഹോം റെബിയൻസിനൊന്നും ഇപ്പോഴത്തെ കാലത്ത് വാല്യൂ ഇല്ല പക്ഷെ അന്നത്തെ കാലത്ത് ആ ഒരു റിസോഴ്സിന് വാല്യൂ ഉണ്ടായിരുന്നു ബട്ട് ഇഫ് ദേ ആർ പേറ്റന്റഡ് ആൻഡ് സോൾവ് ബൈ മെഡിക്കൽ ഫേം ടുമോറോ ദേ കുഡ് ബിക്കം എക്കണോമിക്കലി വാല്യുബിൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് മദറിന്റെ ഹോം റെമഡീസിലെ ഏതെങ്കിലും ഒരു റെമഡിനെ പേറ്റൻ്റിയ പേറ്റൻ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ഒരാളൊരു മരുന്നുണ്ടാക്കി ആ മരുന്ന് ഉണ്ടാക്കിയത് നമ്മുടെ ഗവൺമെൻറിന്റെ അടുത്ത് പോയി പേറ്റന്റ് മേടിക്കാൻ പറ്റും ഇനി വേറൊരാളും ഇത് ഉണ്ടാക്കാൻ പാടില്ല ഞാൻ മാത്രമേ എന്റെ മുഖേന അല്ലെങ്കിൽ എന്റെ കമ്പനിയിൽ നിന്ന് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞാൻ മുഖേന മാത്രമേ വേറൊരാൾ ഇതിനെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിനാണ് പേറ്റന്റ് എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു പേറ്റൻറ് ഉണ്ടാക്കി ഒരു മെഡിക്കൽ ഫേം അതിനെ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ ചിലപ്പോൾ അതിന് ഇക്കണോമിക്കൽ വാല്യൂ ഉണ്ടായേക്കാം അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സോ ഏതോ ഒരു സിറ്റുവേഷനിൽ വാല്യൂ ഇക്കണോമിക് വാല്യൂ ഇല്ലായിരുന്ന ഒരു വസ്തു ഒരു റിസോഴ്സിന് പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ ആ ഒരു പർട്ടിക്കുലർ സാധനത്തിന് ഇക്കണോമിക്കൽ വാല്യൂ ഉണ്ടാവാം ചൈന ടെക്നോളജി ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദറ്റ് കെൻ ചേഞ്ച് സബ്സ്റ്റൻസസ് ഇൻ ടു റിസോഴ്സസ് അപ്പോൾ ഒരു മൂല്യമില്ലാത്ത ഒരു വസ്തുവിനെ റിസോഴ്സ് ആക്കാൻ കാലങ്ങൾ മുന്നോട്ട് പോകുന്നത് വഴി അതുമാത്രമല്ല ടെക്നോളജി ഡെവലപ്മെന്റ് ആവുന്നത് വഴി ചെയ്യാൻ കഴിയും സോ വർഷങ്ങൾ പിന്നീടും തോറും എക്കണോമിക്കലി വാല്യൂ ഇല്ലാത്ത ഒരു വസ്തു അവയെ വാല്യൂബിൾ ആക്കി മാറ്റാൻ കഴിയും ഇപ്പോൾ തന്നെ നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തായിരുന്നു ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് അതിന് വാല്യൂ ഇല്ലയെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അതിന് വാല്യൂ ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എത്രയോ ആൾക്കാർ വളരെ സിനിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് തപ്പിപ്പോയ റിസോർട്ടുകളിൽ അത്രമാത്രം കാശ് കൊടുത്തവർ ഓരോ ദിവസം യൂസ് ചെയ്യുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സിനിക്ക് ആയിട്ടുള്ള ഒരു മാറ്റർ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ടൗൺഷിപ്പിലേക്ക് കയറി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ 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 കമ്പനികൾ റിസോർട്ട്സ് അവരെ പണിത് ഒരു ദിവസത്തേക്ക് അയ്യായിരം പതിനായിരം രൂപ ഒക്കെ മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കാലം പോകെ പോകെ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു വസ്തുവിനെ റിസോർട്ട്സ് ആക്കി മാറ്റാൻ ടൈമിനും ടെക്നോളജിക്കും കഴിയും ബൂത്ത് ആർ റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഇവ രണ്ടും എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളത് ജനങ്ങൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പീപ്പിൾ ദംസെൽഫ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഇപ്പോൾ നമുക്ക് തന്നെ പറയാം നമ്മൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെയർ ഐഡിയാസ് നോളജ് ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ദു ദ ക്രിയേഷൻ ഓഫ് മോർ റിസോഴ്സസ് അപ്പോൾ പോകെ പോകെ നമ്മൾ മനുഷ്യന്മാരുടെ ഐഡിയാസ് തോട്ടുകൾ നോളജ് നമ്മുടെ അറിവുകൾ ഇൻവെൻഷൻസ് ഒരു പുതിയ വസ്തുവിനെ നമ്മൾ കണ്ടുപിടിച്ചാൽ ഉണ്ടാക്കിയെടുത്താൽ അതിനെയാണ് നമ്മൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടി വി ഇൻവെന്റ് ചെയ്തതെന്നാണ് പറയുന്നത് അല്ലാതെ ഡിസ്കവറി ചെയ്തോന്ന് നമ്മൾ പറയില്ല അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതിനെയാണ് നമ്മൾ ഇൻവെൻഷൻ അതായത് റേഡിയോ ടി വി മിക്സർ ഗ്രൈൻഡർ ബസ് കാർ ഏറോപ്ലെയിൻ ഇവയൊക്കെ നമ്മൾ ഇൻവെൻ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ദെൻ ഡിസ്കവറീസ് ഡിസ്കവറീസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക ഒരു ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലത്തെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ തരം ഒരു സ്പീഷീസിനെ കണ്ടുപിടിക്കുക ഒരു ഫിഷിന്റെ ഒരു പുതിയ ഇനം അതിനെ കണ്ടുപിടിക്കുക ഇതിനെയാണ് നമ്മൾ ഡിസ്കവറി എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ കൊളംബസ് ആദ്യമായിട്ട് കുറേ സ്ഥലങ്ങൾ ഡിസ്കവർ ചെയ്തു ഇന്ത്യ ഇന്ത്യയിലെത്തിയ ആരാ വാസ്കോഡഗാമ അപ്പോൾ അവയൊക്കെ നമുക്ക് ഡിസ്കവറി എന്ന് പറയാൻ പറ്റും ഒരു പുതിയ ഒരു കോണ്ടിനൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിസ്കവറി എന്ന് പറയാൻ പറ്റും സോ ദാറ്റ് ലീഡ് ടു ദ ക്രിയേഷൻ ഓഫ് മോർ റിസോഴ്സസ് അപ്പം ഇങ്ങനെ കുറേ കുറെ ഐഡിയാസ് നോളജ് ഇൻവെൻഷൻ ഡിസ്കവറി എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ റിസോഴ്സിൻ്റെ ആണ് ഉണ്ടായത് ഈസ്റ്റ് ഡിസ്കവറി ഓർ ഇൻവെൻഷൻ ലീഡ്സ് ടു മെനി അതേഴ്സ് അപ്പോൾ ഓരോ വട്ടവും പുതിയ വസ്തുക്കളെ കണ്ടുപിടിക്കുകയും പുതിയ പുതിയ വസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് വഴി വീണ്ടും കൂടുതൽ കൂടുതൽ റിസോഴ്സുകൾ ഉണ്ടായി വരികയാണ് ചെയ്തത് ദ ഡിസ്കവറി ഓഫ് ഫയർ ലറ്റ് ദ പ്രാക്ടീസ് ഓഫ് കുക്കിംഗ് ആൻഡ് അതർ ഇൻവെൻഷൻ ഓഫ് ദ വീൽ അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ഡെവലപ്മെന്റ്സ് ഓഫ് ഡെവലപ്മെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് സോ തീ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഡിസ്കവർ ചെയ്തെടുത്തു അതായത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ നമ്മൾ മനുഷ്യന്മാര് പഠിച്ചു അതിന് മുൻപ് വരെ വളരെ പച്ചയ്ക്ക് റോ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ ഇറച്ചി മീനും പച്ചക്കറികളും എല്ലാം ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഇല്ല നമ്മൾ കുക്ക് ചെയ്താണ് കഴിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഫയർ നമ്മൾ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഇൻവെൻഷൻ ഓഫ് വീൽ വീൽ ഉണ്ടാക്കിയെടുത്തത് വഴി ഏറ്റവും മോസ്റ്റ് മോഡേൺ ട്രാൻസ്പോർട്ടേഷനിലേക്ക് വരാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ബുള്ളറ്റ് ട്രെയിനുകള് റോക്കറ്റ്സ് അല്ലെങ്കിൽ എയ്റോപ്ലൈൻറെയൊക്കെ ഏറ്റവും അതായത് എത്ര എന്താ പറയാ ലാൻഡിങ് സമയത്ത് വളരെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള വീലുകൾ വരെ ഉണ്ട് അവന് അപ്പൊ ഇവയൊക്കെ നമ്മള് ഇത്രയും വലിയ മോസ്റ്റ് മോഡേൺ ട്രാൻസ്പോർട്ടേഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് വീലിന്റെ ഇൻവെൻഷൻ മൂലമാണ് ദി ടെക്നോളജി ടു ക്രിയേറ്റ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഹാഡ് ടേൺഡ് എനർജി ഇൻ ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടർ ഇൻ ടു ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് അതേപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടും അല്ലെങ്കിൽ പവർ ഉണ്ട് വെള്ളത്തിന് എന്നുള്ള ടെക്നോളജി കണ്ടുപിടിച്ചു ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വെള്ളത്തിൽ നിന്നുള്ള കറണ്ട് ഉൽപാദനം കണ്ടുപിടിച്ചപ്പോൾ ഒഴുകുന്ന വെള്ളം ഒരു പ്രധാനപ്പെട്ട റിസോഴ്സായി മാറി ഇപ്പോഴത്തെ നമ്മുടെ ഒരു മോഡേൺ ഒരു മോഡേൺ എറായിൽ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഉത്പാദിപ്പിച്ചെടുക്കുന്നത് ഇവയൊക്കെയും പറയുന്നത് ടൈമിന്റെയും ടെക്നോളജിയുടെയും ഇമ്പോർട്ടൻസ് ആണ് ഏതോ ഒരു വസ്തുവിനേയും റിസോഴ്സ് ആക്കി മാറ്റാൻ അവർക്കുള്ള കഴിവുണ്ട് അതിനെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സോ റിസോഴ്സസിന്റെ ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഡിഫറന്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസാണ് സോ വാച്ച് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെൽ ഐക്കൻ മറക്കരുത് ബിക്കോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് അപ്പോ സിയു ബാങ്ക്